തേനും തേനീച്ചകളും നമ്മുടെ ആവാസ വ്യവസ്ഥയിലും നമ്മുടെ ജീവിത രീതിയിലും അതുപോലെ നമ്മുടെ കൃഷിയിലും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നമ്മൾ ഇന്ന് വിശദമായിട്ട് അറിയാനായിട്ട് പോവുകയാണ്. ഈ തേനീച്ചകളാണ് നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ തന്നെ അടിസ്ഥാന ഘടകം. ഇത് പറയുന്നതിനുള്ള കാര്യം, നമ്മുടെ ഭക്ഷ്യസുരക്ഷയുടെ കാവൽക്കാരാണ് ഈ തേനീച്ചകൾ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ വിളകളെല്ലാം നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് പരാഗണം നടക്കണം, അത് പൂക്കൾ വന്ന് പരാഗണം നടക്കണമെന്നുണ്ടെങ്കിൽ ഈ തേനീച്ചകൾ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഭൂമിയിലുള്ള ഏകദേശം 400-ലധികം വിളകൾക്ക് തേനീച്ചയെ കൊണ്ട് മാത്രമേ പരാഗണം നടത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ പൂക്കളുടെ ഘടന തേനീച്ചയെ കൊണ്ട് മാത്രം പരാഗണം നടത്തുന്ന രീതിയിലാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന മിക്കവാറും എല്ലാ പച്ചക്കറികളും ഫലവർഗ്ഗങ്ങളും എല്ലാം തന്നെ തേനീച്ചയെ കൊണ്ട് മാത്രം പരാഗണം നടത്തുന്നതാണ്. ഇതിൽ തന്നെ പ്രധാനപ്പെട്ട ഈ ആപ്പിൾ, ക്യാരറ്റ്, തക്കാളി, മാമ്പഴം, പേരയ്ക്ക, ഇതെല്ലാം തന്നെ തേനീച്ചയെ കൊണ്ട് മാത്രമാണ് പരാഗണം നടക്കുന്നത്. അപ്പോൾ ഈ തേനീച്ചകൾ നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഭൂമി ഒന്നിനും കൊള്ളാത്തതായി പോകുന്നതാണ് ശാസ്ത്രീയമായിട്ട് പറയുന്നത്. ഈ തേനീച്ചകൾക്ക് ഏറ്റവും വലിയൊരു ഭീഷണി ഈ രാസ കീടനാശിനികളുടെ പ്രയോഗമാണ്. കൃഷിസ്ഥലത്തൊക്കെ യാതൊരു വകതിരിവില്ലാതെ നമ്മൾ രാസ കീടനാശിനികൾ പ്രയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം, തേനീച്ചകൾ പിന്നെ ആ ഭാഗത്തേക്ക് വരാതെയാവും. ഇനി ഈ തേനീച്ചകൾ വളരെ കഷ്ടപ്പെട്ട് ഓരോ പൂക്കളിൽ നിന്നും ശേഖരിക്കുന്ന തേൻ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് നമ്മൾ മനുഷ്യർക്ക് തന്നെയാണ്. ഇന്ന് ഭൂമിയിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഔഷധവും അതുപോലെ തന്നെ മനുഷ്യന് ഏറ്റവും ഉപകാരപ്പെടുന്നതുമായിട്ടുള്ള അമൃത് പോലെയുള്ള ഒരു വസ്തുവാണ് തേൻ. അതുപോലെ ഈ തേനിൻ്റെ ഒരു പ്രത്യേകത, അത് പഴകും തോറുമായിരിക്കും അതിൻ്റെ ഗുണം കൂടുന്നത്. അതുപോലെ ഈ ഭൂമിയിൽ ഒരിക്കലും നശിക്കാത്ത ഒരു ഭക്ഷ്യവസ്തുവായിട്ട് ഉപയോഗിക്കുന്ന ഒരേ ഒരു സാധനം ഈ തേനാണ്. ഇനി നമുക്ക് കിട്ടുന്ന തേനിൻ്റെ ഔഷധ ഗുണത്തിൽ ചിലപ്പം വ്യത്യാസം വരാം. ഓരോ സീസണിലും കിട്ടുന്ന തേനിൽ ഔഷധ ഗുണത്തിൽ വ്യത്യാസം വരും. അതിൻ്റെ കാരണം അത് എടുക്കുന്ന പൂക്കളുടെ തന്നെ വ്യത്യാസമാണ്. അതുപോലെ ഏറ്റവും ഗുണമുള്ള തേനെന്ന് പറയുന്നത് ചെറുനാരകത്തിൻ്റെ പൂക്കളിൽ നിന്നെടുക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സീസണിൽ നമ്മൾ തേൻ എടുത്തു കഴിഞ്ഞാൽ, ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവുന്ന സീസണിൽ തേൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഗുണമുള്ള തേൻ കിട്ടും. ശരീരത്തിലെ pH ലെവലൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് ഈ തേൻ വളരെയധികം ഉപകരിക്കും. അതുപോലെ നമ്മൾ ഈ തേൻ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. തേൻ ഒരിക്കലും നമ്മൾ ചൂടാക്കി എടുക്കരുത്. അതുപോലെ തന്നെ ഇത് ഫ്രിഡ്ജിൽ വെക്കാനും പാടില്ല. അതുപോലെ ഒരു കാലത്ത് എക്സ്പയറി ഇല്ലാത്ത ഒരു വസ്തുവാണ് തേൻ, ഒരിക്കലും അത് നശിച്ചു പോകത്തില്ല. അത് നമ്മൾ തുറന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ഗ്ലൂക്കോസായി മാറും. അത് ഉറുമ്പുകളൊക്കെ വന്നിട്ട് അതിനകത്ത് ഗ്ലൂക്കോസായി മാറി കുറച്ച് പൊടികൾ പോലെ ഇരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് അടച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ഏറ്റവും നല്ല ഒരു വേദന സംഹാരിയും നീരിനും വീഴ്ചയൊക്കെ വന്നിട്ട് നമ്മുടെ ചതവൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിട്ട് നമുക്കത് മാറ്റിയെടുക്കാവുന്നത് ഈ തേൻ ആ ഒരു ഭാഗത്ത് തേച്ചു കഴിഞ്ഞാൽ മതി. നമ്മൾക്ക് വേദനയും മാറും, അതുപോലെ നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് മാറും. അതുപോലെ തന്നെ പൊള്ളലിന് ഏറ്റവും നല്ലൊരു മരുന്നാണ്. പൊള്ളൽ പറ്റിയാൽ ഉടൻ നമ്മൾ ഇത് തേച്ചാൽ മതി. ഈ കടന്നൽ പോലെയുള്ള മറ്റ് പ്രാണികളുടെ കുത്തേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ പ്രയോഗിക്കാവുന്ന ഒരു മരുന്നാണ് തേൻ. ഇപ്പോൾ കൊതുകുകടി ഏറ്റാൽ പോലും വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്ന ഒരു പരിഹാരമാണ് കുറച്ച് തേനെടുത്ത് ആ ഒരു ഭാഗത്ത് വരട്ടി കൊടുക്കുക എന്നുള്ളത്. ഇനി ഈ തേൻ കൊണ്ട് വളരെ സാധാരണമായിട്ട് നമ്മൾ പറയുന്ന ഒന്നാണ് നമ്മുടെ ഈ ദുർമേധസ് കുറയ്ക്കാൻ, വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തേനെടുത്തിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് അതിനോട് ചേർത്ത് കുടിക്കാറുണ്ട്, വെറും വയറ്റിൽ കുടിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് സത്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ, കുറച്ചധികം ദിവസങ്ങളിൽ ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ pH ലെവലിൽ വ്യത്യാസം വരും. അപ്പോൾ ഒരു കറക്റ്റ് pH ലെവലിലേക്ക് നമ്മുടെ ബോഡി എത്തും. ഈ ഒരു അവസരത്തിൽ ഒരിക്കലും കൊഴുപ്പിനെ നമ്മുടെ ശരീരത്തിൽ അടിയാനായിട്ട് സാധിക്കത്തില്ല, കട്ടി പിടിക്കാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ ഇത് വീണ്ടും അത് നമ്മുടെ ശരീരത്തിൽ നിന്നും പുറന്തള്ളും. ഇങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അതെന്തുകൊണ്ട് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. പക്ഷേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാലും ഒരു 10 ml, അപ്പോൾ ഒരു 10 ml കൂടുതലൊന്നും തേൻ ഒരു ദിവസം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഇനി ഈ ഒരു മരുന്ന് നമ്മുടെ എല്ലാ വീടുകളിൽ അത്യാവശ്യമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒന്നാണ്. കുറച്ച് തേനിൽ വെളുത്തുള്ളി ഇട്ട് വെച്ചിരിക്കണം. അപ്പോൾ എന്തെങ്കിലും ഒരു ദഹന പ്രശ്നം അതല്ലെന്നുണ്ടെങ്കിൽ നെഞ്ചരിച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൽ ഒന്നോ രണ്ടോ വെളുത്തുള്ളി എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കതിന് ശമനം കിട്ടും. അപ്പോൾ ഇതിന് പകരമായിട്ട് ചിലപ്പോൾ നെല്ലിക്കയും അതുപോലെ ചുക്കും ഒക്കെ ഇട്ട് കഴിഞ്ഞാലും വളരെയധികം നല്ലതായിരിക്കും. എങ്കിലും ഈ വെളുത്തുള്ളിയുടെ ആ ഒരു ഗുണം മറ്റൊന്നിനും കിട്ടത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എല്ലാവരുടെയും വീട്ടിലുണ്ടായിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അതുപോലെ അടുത്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശുദ്ധമായിട്ടുള്ള തേൻ നമുക്ക് കിട്ടാറില്ല എന്നുള്ളൊരു പരാതി പലരും പറയാറുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് പരിഹരിക്കാനായിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഒന്നോ രണ്ടോ തേനീച്ച കൂടൊക്കെ വാങ്ങി വളർത്തുക എന്നുള്ളതാണ്. കുറച്ച് പൂക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് യഥേഷ്ടം തേൻ അതിൽ നിന്ന് ലഭ്യമാകും. അതുപോലെ ഈ ശുദ്ധീകരിക്കാത്ത തേനിലായിരിക്കും ഗുണങ്ങളുള്ളത്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതൊക്കെ പലതരം പ്രോസസ്സ് കഴിഞ്ഞ് വരുന്നതായിരിക്കും. അതിനൊക്കെ എത്രത്തോളം ഗുണമുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല.
ഇനി ഞാൻ നമ്മുടെ പ്രധാന പോയിന്റിലേക്ക് വരാം. നമ്മൾ തേൻ ഉപയോഗിച്ച് നമ്മുടെ ചെടികളിൽ പെട്ടെന്ന് വേര് പിടിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഞാൻ കുറേ അധികം ചെടികളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് തേനെ കൂടാതെ മറ്റൊരു വസ്തു കൂടി വേണം. അത് കുറച്ച് തേങ്ങാവെള്ളമാണ്. നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല രണ്ട് റൂട്ടിംഗ് ഹോർമോണുകളാണ് തേങ്ങാവെള്ളവും തേനും. അപ്പോൾ ഇത് രണ്ടും കൂടി കലർത്തിയിട്ടാണ് നമ്മൾ റൂട്ടിംഗ് ഹോർമോൺ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് തേങ്ങാവെള്ളം എടുത്ത് വെച്ചിരിക്കണം. അപ്പോൾ അതിനോടൊപ്പം കുറച്ച് വെള്ളം കൂടി ചേർത്ത് വെച്ചിരുന്നാൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ചെടികൾ പെട്ടെന്ന് തന്നെ വളർന്നു വരത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് വളരെ കുറഞ്ഞ അളവിൽ മാത്രം മതി തേൻ നമ്മൾ ചേർക്കുന്നത്, ചെറിയൊരു സ്പൂൺ. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് തേൻ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാവെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിലേക്കാണ് നമ്മൾ വേര് പിടിക്കാൻ ഉദ്ദേശിക്കുന്ന ചെടിയുടെ തണ്ടുകൾ നന്നായിട്ട് ഇലകളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇത് വേരുകൾ പിടിച്ച് കിട്ടും. അപ്പോൾ മിക്കവാറും നമ്മുടെ ഈ വേര് പിടിക്കാനായിട്ട് താമസമുള്ള ചെടികൾ, റോസ്, ചെമ്പരത്തിയൊക്കെ ചില സമയങ്ങളിൽ നമുക്ക് വേര് പിടിച്ച് കിട്ടാൻ വളരെ പാടായിരിക്കും. അത് അന്തരീക്ഷത്തിൻ്റെ ആ ഒരു ചൂട് കൂടുന്നതിനനുസരിച്ച് വേര് പിടിച്ച് കിട്ടാൻ പാടായിരിക്കും. അങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ നമ്മൾ ഈ ഒരു ലിക്വിഡിലേക്ക് ഈ തണ്ടുകൾ ഇറക്കി വെക്കണം. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ഈ തണ്ടുകൾ ഒരു 4-5 മണിക്കൂറൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിരുന്നാൽ മതി. അതിനുശേഷം ഒരു വൈകുന്നേരമൊക്കെ എടുത്തിട്ട് നമുക്ക് ചെടികൾ മണ്ണിലേക്ക് നട്ടു കൊടുക്കാം. ഇനി മറ്റൊരു രീതിയിൽ നമുക്ക് ചെയ്യാം. ഈ വെള്ളത്തിൽ തന്നെ നമ്മൾ ചെടികൾ ഇറക്കി വെക്കുക. അപ്പോൾ അതിനായിട്ട് 2 ആഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേന് വേരുകൾ വരും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വെച്ച് വെള്ളം കുറയുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 2 ആഴ്ച കഴിയുമ്പോഴത്തേന് വേരുകൾ വരും. നമുക്ക് മറ്റൊരു ചട്ടിയിലേക്ക് ഈ വേരുകൾ വന്ന ചെടിയെ എടുത്ത് മാറ്റി നട്ടു കൊടുത്താൽ മതി. നമ്മൾ വെറും വെള്ളത്തിൽ ഈ കൊമ്പുകൾ കുത്തി വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചെടികളും ഒന്നും കിളിച്ച് കിട്ടത്തില്ല, എല്ലാത്തിലും വേരുകളും വരത്തില്ല. വളരെ കുറച്ച് ചെടികളിൽ മാത്രമേ വേരുകൾ വരത്തുള്ളൂ. പക്ഷേ നമ്മൾ ഇത്തരത്തിൽ ഹോർമോൺ തയ്യാറാക്കിയതിന് ശേഷം ചെടികൾ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ തണ്ടുകളിലും വേരുകൾ വരുന്നത് കാണാം. അത് 2 ആഴ്ചയ്ക്ക് ശേഷമൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് മാറ്റി നടാവുന്നതുമാണ്. ഇനി മറ്റൊരു രീതിയിൽ നമുക്ക് തേനിനെ ചെടികളിൽ പ്രയോഗിക്കാം. അപ്പോൾ നമ്മൾ ഈ ചെടിയുടെ ഏതെങ്കിലും ഒരു കൊമ്പ് കട്ട് ചെയ്ത് മണ്ണിലേക്ക് ഡയറക്റ്റ് നടാൻ പോകുന്ന സമയത്ത് ഒരു തുള്ളി തേൻ അതിൻ്റെ ആ ഒരു മുറിവായിൽ തേച്ചതിന് ശേഷം മണ്ണിലേക്ക് നട്ടു കൊടുക്കുക. അപ്പോൾ 100% നമുക്ക് ആ ചെടി കിളിർത്ത് വരുന്നതാണ്, വേരുകൾ വരുന്നതാണ്, ഒരിക്കലും അത് നശിച്ചു പോകത്തില്ല. നമ്മൾ വില കൊടുത്ത് വാങ്ങുന്ന റൂട്ടിംഗ് ഹോർമോണുകൾ പലപ്പോഴും നമുക്കത് സക്സസ് ആവാറില്ല. നമ്മൾ അതിൻ്റെ പൗഡർ രൂപത്തിലൊക്കെ കിട്ടുമ്പോൾ മിക്കവാറും എക്സ്പയറി ഒക്കെ കഴിഞ്ഞതായിരിക്കും. അതിനകത്തുള്ള ഒരു പ്രവർത്തനങ്ങൾ നടക്കാത്തത് മൂലം നമ്മൾ അത് വെച്ച് നടന്ന ചെടികളൊന്നും കിളിർത്ത് വരാറില്ല. അപ്പോൾ ഈ നാച്ചുറലായിട്ടുള്ള രീതിയിൽ നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമുക്ക് 100% സക്സസ് കിട്ടുന്നതാണ്. ഉറപ്പായിട്ട് നമ്മുടെ ചെടികൾ കിളിർത്ത് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.